നമസ്കാരം എന്നെ ശ്രമിക്കുന്ന യുവാക്കൾ രാജ്യസ്നേഹികൾ ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് നാളുകളായി സാമൂഹ്യ തിന്മകൾ വർദ്ധിക്കുന്നു അങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ സാമൂഹ്യ തിന്മകൾ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് അതിൻ്റെ പ്രചോദനം എന്താണ് ഇവിടെ ഇപ്പോൾ ഇതും ഒരു എൽ ഡി എഫ് ഭരിക്കുന്നത് കൊണ്ടല്ല ഇതിൽ രാഷ്ട്രീയവുമില്ല മതവുമില്ല ലോകമുണ്ടായ കാലം മുതൽ അഴിമതിയുണ്ട് കള്ളത്തരമുണ്ട് കൊള്ളയുണ്ട് കൊലയുണ്ട് ലോകമുണ്ടായപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്ന കാര്യമാണ് അഴിമതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ എന്ന് അഴിമതിയും തട്ടിപ്പും വഞ്ചനയും ചതിയും ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടിയല്ലേ വരുന്നത് ക്യാൻസർ പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ ജി എസ് ടിക്ക് ഇന്നലെ അല്ല മിഞ്ചാ ഞാൻ ജി എസ് ടിക്ക് വേണ്ടി പെട്രോൾ ജി എസ് ടിയിലോട്ട് വന്നാൽ ഒരു എഴുപത്തിനാല് രൂപക്ക് പെട്രോൾ കിട്ടും അതായത് ഒരു ഇരുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു ജി എസ് ടി വന്നിട്ട് എന്തെങ്കിലും സാധനത്തിന് വില കുറഞ്ഞിട്ടുണ്ടോ എന്ന് സത്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പെട്രോളിന് നിലവിലുള്ള വില വെച്ചിട്ട് ജി എസ് ടിയിലോട്ട് കൊണ്ടുവന്നാൽ പെട്രോളിന് വില കുറയും പക്ഷേ അപ്പോൾ നമ്മുടെ മോഡി സർക്കാർ ബുദ്ധിശാലിയായ ജനങ്ങളെ പറ്റിച്ചിട്ട് മേരാ എന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുക്കിംഗ് ഗ്യാസ് ജി എസ് ടിയിൽ കൊണ്ടുവന്നു തീർച്ചയായും നിങ്ങൾ ഗ്യാസിനിട്ട് വില കൂട്ടി അപ്പോൾ ജി എസ് ടി കൊണ്ട് എന്താ ഫലം ജി എസ് ടി കൊണ്ട് ഒരു ഫലവും കൂടി ഉണ്ട് എന്താണെന്ന് സെൻട്രൽ ടാക്സും സെയിൽ ടാക്സും കൊടുക്കുമ്പോൾ സംസ്ഥാനത്തിന് കുറച്ച് പണം കിട്ടും സംസ്ഥാനത്തിൻ്റെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള കുറച്ച് പണം കിട്ടും സെയിൽ ടാക്സും ജി എസ് സെൻട്രൽ ടാക്സുവാണെങ്കിൽ പക്ഷെ ജി എസ് ടിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ മേജർ തുക സെൻട്രലിന് പോവുകയായിട്ട് സെൻട്രലിൽ നമുക്ക് ഭിക്ഷ തന്നെ പോലെ തിരിച്ചു തരണം എന്നെ വിമർശിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അത് കറക്റ്റ് ഇന്നത്തെ നിലവിലെ പെട്രോളിന്റെയും ഡീസലിൻ്റെയും വില ജി എസ് ടിയിലോട്ട് കൊണ്ടുവന്നാൽ നൂറ്റൊന്ന് രൂപ നാൽപ്പത് പൈസക്ക് ഇപ്പോൾ വിൽക്കുന്ന പെട്രോൾ ഒറ്റടിക്ക് എഴുപത്തിനാല് രൂപ എഴുപത്തി അഞ്ച് രൂപ വരും പക്ഷെ നമ്മുടെ ബുദ്ധിശാലിയായ മിടുക്കന്മാരായ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കൂടി എന്ത് ചെയ്യും പെട്രോളിന് വില കൂട്ടും കാരണം ജി എസ് ടിയിൽ ഗ്യാസ് ആക്കി പക്ഷെ വില കുറഞ്ഞ പക്ഷെ ഇത് ചോദിക്കേണ്ട നമ്മൾ തെരഞ്ഞെടുത്ത എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ചോദിക്കണില്ല ഞാൻ ഇവിടെ കിടന്ന് പച്ചക്ക് വാവിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് യുവാക്കളും യുവതികളും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഉണർന്നു ചോദിക്കണം ഞാൻ ഒത്തിരി ചെറുപ്പക്കാരെ ചോദ്യങ്ങൾ ചോദിച്ചും അവരുടെ ജീവിത ശൈലിയൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണം പണം ഉണ്ടാക്കാൻ ഇനി സ്വർണക്കള്ളക്കടത്ത് നടത്തണം മയക്കുമരുന്ന് കച്ചവടം നടത്തണം കഞ്ചാവ് കച്ചവടം നടത്തണം എന്തെങ്കിലും ഉടായിപ്പോ വെട്ടിപ്പോ തട്ടിപ്പോ ഇല്ലാതെ ഒരു പാവപ്പെട്ടവൻ പ്ലസ് ടു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ട എം ബി എ കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഉടായ്പില്ലാണ്ട് ജീവിച്ചാൽ അവനൊരു അഞ്ച് സെൻറ്റ് സ്ഥലമോ ഒരു വീടോ ഫ്ലാറ്റ് മേടിക്കുന്ന കാര്യം പറയോ വേണ്ട ഫ്ലാറ്റിന് പൈസ കൊടുത്താൽ ഗോവിന്ദൻ അറിയാമല്ലോ ഞാൻ നിരവധി പേരുടെ സ്റ്റോറി കാണിച്ചു ഫ്ലാറ്റിന് പൈസ ആദ്യം കൊടുത്തോ ആ കാശും കൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഫ്ളാറ്റുകാർ ഉടായ്പ അന്നാൽ കുറച്ച് പേരുണ്ട് കൃത്യമായിട്ട് ചെയ്യണം പിന്നെ ചിലർ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയും ഫ്ലാറ്റ് പണി തീർന്നത് മേടിച്ചുകൂടെയെന്ന് ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല നമ്മളുടെ ഭരണാധികാരികൾ നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സമൂഹവും ചേർന്നിട്ട് ഇപ്പോൾ നടത്തുന്ന വഞ്ചനയും ചതിയും മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞു മയക്കുമരുന്നും കഞ്ചാവ് വ്യാപാരികളുമായിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് മാഫിയായിട്ട് പോലീസിന് വഴിവിട്ട ബന്ധം പോലീസ് അല്ല അതിന്റെ ഒരു സെല്ല് തന്നെ രൂപീകരിച്ചു നമ്മൾ ആരോട് പറയും അതായത് വേലി തന്നെ വിളവ് തിന്നുമ്പോൾ നമ്മളെ ഭരിക്കുന്നവർ കക്കുമ്പോൾ എന്ത് ചെയ്യും അപ്പൊ പുതിയ പുതിയ ഉടായ്പകളും തട്ടിപ്പും വെട്ടിപ്പുമായിട്ടവല്ല ഇന്ന് എനിക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് കുട്ടികൾ സഞ്ജീവ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ടൗണിൽ നിരവധി കുട്ടികളെ ചതിച്ചോണ്ടിരിക്കണ ഡയറക്ട് മാർക്കറ്റിങ്ങിൽ ബാഗൊക്കെ ഇട്ട് നടത്തിയിട്ട് ആവും ഇത് ഞാനത് ഡി ജി പി തൊഴിൽ മന്ത്രിക്കും ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ തരാത്തോണ്ട് ഇവർക്ക് ശമ്പളം തന്നില്ലെങ്കിലും അവരെ ദ്രോഹിച്ചാലും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം നാഥനില്ലാ കളരിയാണ് സഹകരണ ബാങ്കിൽ കൊള്ള നടത്തി പാവപ്പെട്ടവനും കേരളത്തിലെ കർഷകരെയും ഒരു കൂര വെക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനുമാണ് സഹകരണ ബാങ്ക് കൊണ്ടുവന്നത് പക്ഷെ അത് ഇവിടുത്തെ മന്ത്രിമാരുടെയും അഴിമതിക്കാരുടെയും കള്ളപ്പണം കൊണ്ടുവന്ന് നടക്കാനാണ് സഹകരണ ബാങ്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് പറ്റി സഹകരണ ബാങ്കിന്റെ അന്വേഷണം ും ഇൻകം ടാക്സും മറ്റുദ്യോഗസ്ഥർ സി ബി ഐ ഒന്ന് അന്വേഷിക്കേണ്ടതെന്ന് പറയണം മടിയിൽ കനമില്ലെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് നാഴികെട്ട് നാൽപ്പത് വട്ടം പറയുന്ന മന്ത്രിമാർ ഭരിക്കുന്ന ഈ നാട്ടിൽ സഹകരണ ബാങ്ക് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കോടതി പോണം സ്റ്റേറ്റ് പോകണം അപ്പോൾ കേരളത്തിൽ മുഴുവനുമായി രാഷ്ട്രീയ ചായ്വെള്ള രാഷ്ട്രീയ പിടിപാടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം പിടിമുറുക്കിയിരിക്കുന്ന രാഷ്ട്രീയ ദല്ലാളന്മാരെ കുത്തി നടക്കുന്ന സഹകരണ ബാങ്കിലെ തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നാളെ ഇൻകം ടാക്സ് നമ്മുടെ വീട്ടിൽ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കാ ഭയം എനിക്കൊരു ഭയവും ഇല്ല പക്ഷെ ഇവിടുത്തെ ചില മന്ത്രിമാരുടെ ചില പ്രമുഖനും ഉന്നതനുമായ ഡോക്ടർമാരാവട്ടെ സിനിമാ നടന്മാരാവട്ടെ സ്വർണ വ്യാപാരി ആവട്ടെ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ ഫ്ലാറ്റ് പണിയൻ അവനാവട്ടെ ഇൻകം ടാക്സ് വന്നാലും ഒന്ന് മുട്ടുവിറക്കും ശരിക്കും നികുതി വെട്ടിക്കണത് ഒരു തെറ്റല്ലെന്ന് പറയുന്ന രാജ്യത്ത് കള്ളപ്പണം വരുമ്പോൾ ആരെങ്കിലൊക്കെ കൊല്ലാൻ തോന്നും സ്വർണക്കള്ളക്കടത്ത് ചെയ്യാൻ തോന്നും ഇവിടുത്തെ എന്താ തീവ്രവാദം തുടങ്ങും അതേസമയത്ത് പട്ടിണിയും പരിവട്ടവുമായി ഭക്ഷണത്തിന് വേണ്ടി അന്നന്നേ തപ്പത്തിനു വേണ്ടി നടക്കുന്നവനാണെങ്കിൽ അവൻ്റെ തീവ്രവാദം അവൻ്റെ തീവ്രവാദം വയറുനിറക്കാവുന്നതാണ് പക്ഷെ ഇന്ന് കൊച്ചിയിൽ പെണ്ണു കച്ചവടം ഭൂമി കച്ചവടം പാറമട കച്ചവടം സ്വർണ കച്ചവടം എല്ലാം ഇല്ലീഗലായിട്ട് നടക്കുന്ന ഒരു പട്ടണമായി കൊച്ചിയും കേരളവും വന്നു പണ്ട് ബോംബെയെ നോക്കി നമ്മൾ ബോംബെ അധോലോകത്തെ നോക്കി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ അധോലോകത്തിന്റെ അതേ മാതൃകയിൽ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരിക്കുന്ന പക്ഷവും പ്രതിപക്ഷവുമായിട്ട് ഇതൊന്നും ചോദിക്കാനൊന്നും അവർക്ക് നേരവും ഇല്ല അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും രാജ്യസ്നേഹികളും മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾ ഈ രാജ്യത്ത് തന്നെ പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വ്യവസായ രാഷ്ട്രീയത്തിന് അർതിവല്ലം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പാടില്ല ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഈ തീട്ടം കൊണ്ടുപോകുന്ന സെപ്റ്റി ടാങ്ക് മാലിന്യം കൊണ്ടുപോകുന്ന മലം കൊണ്ടുപോകുന്ന വാഹനം കൊച്ചി പട്ടണത്തിലും കേരളത്തിന്റെ വിവിധ പട്ടണങ്ങളിലും തെരുവോരങ്ങളിലും പുഴയിലും നദിയിലും കുളത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരെ മലം കൊണ്ടുപോയി ഇടുന്നുണ്ടെന്ന് ഞാൻ തന്നെ എത്ര പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തു പക്ഷേ ഇന്നേ വരെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല അതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു വോയിസ് കിട്ടുന്ന എൻ്റെ പച്ചക്ക് പറയുന്ന പേജിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം ഈ തീട്ടം കൊണ്ടുപോകുന്ന മലം കൊണ്ടുപോകുന്ന വണ്ടിയിൽ നിന്ന് പോലീസുകാർ കൈക്കൂലി മേടിക്കുന്നത് ആ ഡ്രൈവറും ഏജന്റും പറയുന്നുണ്ട് എന്തേ നടപടി എടുക്കാത്ത അപ്പൊ വേലി തന്നെ വിളവ് തിന്നുകയും സ്വർണക്കള്ളക്കടത്ത് മലദ്വാരത്തിൽ സ്വർണം വെച്ചു കൊണ്ടുവരുന്നവനൊക്കെ രക്ഷപ്പെടുന്ന കാലഘട്ടത്തിൽ കള്ളപ്പണവും ബ്രോക്കർ പണിയും എന്തെങ്കിലുമൊക്കെ തട്ടിപ്പായിട്ട് ചെയ്യുന്നവർ ജീവിച്ചു പോകും ഇന്ന് ജർമ്മനിയിലുള്ള ഒരു ജേക്ക പേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പൊതു താല്പര്യ ഹർജി കൊടുക്കണം ഒന്ന് പോലീസിന്റെ വഴിവിട്ടുള്ള ദ്രോഹങ്ങൾ രണ്ട് എടാപോട തെറിവിളിക്ക് ഷട്ടുമെപ്പടി അങ്ങനെ പാടണം ഞമ്മൻ അതൊന്നും അല്ല അങ്ങനെ പലതും ഉണ്ട് പിന്നെ ഇവിടുത്തെ പോലീസ് ഇത്തിരി സ്റ്റിഫായി നിന്നോട്ടെ പക്ഷേ ഒരു റോഡ് വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ഗട്ടർ ആയിട്ട് പണി പണിയുമ്പോൾ പൊളിഞ്ഞു പോണ് അതിനൊരു പൊതു താല്പര്യം അപ്പം ഞാൻ പറഞ്ഞ് ഇവിടുത്തെ വോട്ടർമാർ ജയിക്കപ്പെട്ടൻ പറഞ്ഞ നമ്മൾ എന്തിനാണ് ഈ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത വകുപ്പ് മന്ത്രി നമ്മൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ഹോം മിനിസ്റ്റർ ഇവർ ഡി ജി പിയുമായിട്ട് ഒരു ചർച്ച ചെയ്താൽ തീരുന്ന കാര്യം നമ്മൾ കോടതിയിൽ നിന്ന് ഉത്തരവ് കൊണ്ടുവന്നു എന്തിനും ഏതിനും കോടതിയിൽ നിന്ന് ഉത്തരവുകൾ മേടിച്ചു കൊണ്ടിരുകയാണെങ്കിൽ പിന്നെ ഇവരെ തെരഞ്ഞെടുക്കണെതിനാൽ കോടതി ഭരിച്ചാൽ പോരെ നേരിട്ട് ഇപ്പോൾ കേരളത്തിലുള്ളൊരു സംഭവം അതൊരു ദുഷിച്ച ശീലമാണ് എന്തിനും ഏതിനും നമ്മൾ കേരള ഹൈക്കോടതി പോയിട്ട് ഒരു വിധി മേടിക്കണം ഇനി അത് നടപ്പാക്കണമെങ്കിലോ വീണ്ടും ഈ തമ്പരാക്കന്മാരുടെ അടുത്ത് വന്നു മന്ത്രി രാജാവായിരിക്കുന്നു മന്ത്രി രാജാവിനെ പോലെയും പോലെയും ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ വെറും അടിമകളാണ് വെറും കൂലി കൂലി അടിമകളാണ് രാഷ്ട്രീയ ചായ് ഒരു ഉണക്ക വടിയും കൊടിയുമായി നടക്കുന്നവൻ ജീവിക്കും ഈ രാഷ്ട്രീയം നമുക്ക് വേണ്ട ജനാധിപത്യത്തിൽ നല്ല രാഷ്ട്രീയം ഉണ്ടാവണം ജനാധിപത്യം നന്നാവാൻ തലമുറയും നാടും നന്നാവാൻ നമ്മുടെ മക്കൾക്ക് ഇവിടെ സത്യസന്ധമായി അഭിമാനത്തോടുകൂടി സന്തോഷമായി ജീവിക്കണമെങ്കിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ ഉണ്ടാവണം ദയവായി നിങ്ങൾ നിങ്ങളുടെ എം എൽ എയോടോടും പഞ്ചായത്ത് മെമ്പറോടും ചോദ്യങ്ങൾ ചോദിക്കുക അഴിമതി ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് ഏതിനും ഏതിനും സമരം ചെയ്യുക ഏതിനും എല്ലാത്തിനും ഹൈക്കോടതി പോയി വിധി മേടിക്കുക അന്ന് പിന്നെ ഇവന്മാരെ എന്തിനു കൊണ്ടുപോണ അപ്പോൾ കോടികൾ കട്ട് തിന്നുന്ന അഴിമതിയുടെ പണം പങ്കുവറ്റുന്ന നമ്മുടെ നികുതി പണം വീതിച്ചെടുക്കുന്ന ആ ജനാധിപത്യം ആർക്ക് വേണം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാർ കേരളം ഭരിച്ചാൽ കേരളം രക്ഷപ്പെടുക അതുകൊണ്ട് ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും രാജ്യസ്നേഹികളോടും സ്നേഹികളോടും കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ് നിങ്ങൾ അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ കൊലപാതകത്തിനെതിരെ തട്ടിപ്പും ചതിക്കുമെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കരയേണ്ടി വരും ദൈവത്തെ ഓർത്ത് പറയുകയാണ് പച്ചക്ക് പറയണ ബെന്നി ജോസഫിനെ ഓർത്ത് ആരും കരയേണ്ട എൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണ് ഈ പണിക്കിറങ്ങിയേക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് എല്ലാ മാതാപിതാക്കളോടും പറയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് വരും തലമുറയെ ഓർത്ത് കരയേണ്ടി വരും കണ്ണീരി ചിന്തേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്